ഞാൻ പറഞ്ഞു പാറ പാറ എടുത്ത് പാറകൾ എണ്ണിയാ തീരൂല എന്ന് പറഞ്ഞത് കേട്ടോ. ഒരു ലോഡ് പാറകളുണ്ട് സത്യം. ഷെബിറ ഇങ്ങനെ പാറകൾ ഇവിടെ തന്നെ ഉള്ളു കേട്ടോ. ഏ ഇത്ര പാറ ഞാനും കണ്ടിട്ടില്ല. കുറെ അവിടെ ഇവിടെ ഒക്കെ പോയിക്കണെങ്കിലും ഇത്രത്തോളം പാറകെട്ട് എവിടെയും കണ്ടിട്ടില്ല. ഇതിന്റെ പ്രത്യേകതയാണ് തോന്നുന്നത്. പാറ ഉണ്ട് ഈ പാറ ഇത് എല്ലായിടത്തും തടഞ്ഞു നിൽക്കണ പോലെ കേട്ടോ. കേട്ടോ ഈ ഭാഗത്ത് തടഞ്ഞു നിൽക്കണോ ഇതിന്റെ ഈ ഭാഗത്തൊക്കെ തടഞ്ഞു കിട പോലെ ഇവിടെ കേട്ടോ. ഈ മൂലയിൽ ഇതേപോലെ ഒരു തടവുള്ള പോലെ ഇങ്ങനെ, അതായത് ഇതിന്റെ കണ്ണിന്റെ ഉള്ളിൽ ഈ പാറ വെട്ട പോലെ കേട്ടോ തൂങ്ങിക്കണോ. അവിടെ രണ്ട് പാറ നിൽക്കണോ ഇങ്ങനെ കുത്തനെ കണ്ട് ചെരിഞ്ഞ് നല്ല രസമുണ്ട് കാണാം. ഹലോ ചെങ്ങന്മാരെ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ഇക്കണി നമ്മൾ കണ്ടിട്ട്, ഒരു മാസമല്ല ഒന്നര മാസത്തിൻ്റെ മേലക്കായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ കുറേ എന്താ പറയുക, നമ്മൾ കുറേ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഇതൊക്കെ ഈ വാഴത്തോട്ടം ബാക്കി കാണുന്ന വാഴത്തോട്ടം കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടോ ഏതോ പറമ്പിലുകൊണ്ട് എന്താ പോയി കാണുന്നില്ലേ സംഭവം. നമ്മളിത് വേങ്ങാൻ വന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറുതിച്ചാലെന്ന് പറയും, മണ്ണാർക്കാട്, അതായത് പാലക്കാട് ജില്ലയിൽപ്പെട്ട അല്ലെ എന്താ പറയുക, ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ പറയുന്നത് കുരുതിച്ചാൽ. ഞങ്ങളുടെ നാട്ടിൽ പാത്രക്കാട് വെള്ളച്ചാട്ടം എന്നൊക്കെ പറയും. നിങ്ങളവിടെ എങ്ങനെ പറയാൻ നിൽക്കറിയില്ല, എന്തെങ്കിലും വേണ്ടിയില്ല കുരുതിച്ചാൽ എന്ന് പറഞ്ഞാലാണ് ഇവിടെ അറിയാം. അപ്പോൾ ഈ ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കുരുതിച്ചാൽ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കേട്ട് സംഭവം മനസ്സിലായിട്ടോ. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണ് കുരുതിച്ചാൽ എന്ന് പറഞ്ഞാൽ. കുരുതി കൊടുക്കണ പോലെയാണ്, കാരണം അത്യാവശ്യം ആൾക്കാർ ഈ വെള്ളത്തിൽ എന്താ പറയുക ഒരു ഒഴുകിറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇത് ഒരു ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മഴക്കാലത്തൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങും കയറും ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മഴക്കാലത്തേക്ക് വരുമ്പോൾ നല്ല സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ വെള്ളത്തിൽ വന്ന് ചാടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചു. നമ്മളെ നാട്ടിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഇതുപോലെ നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കൊല്ലം മുന്നൊക്കെ ആയിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് പാർക്കിങ്ങിൽ. അപ്പോൾ ഇവിടെ ഞാൻ വന്ന ടൈമിൽ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ ഇറങ്ങിപ്പോയിട്ടോ. പിന്നെ കൂടെ എന്നുള്ളത് ഷെബീറാണ്. ഷെബീറോടെ താടി മുട്ടിയൊക്കെ നേരാക്കി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓനെ കാണിച്ചുതരാം. ഓനിങ്ങനെ എന്താ പറയുക, അവളെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി താഴത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചുതരാം. ഏകദേശം ഇപ്പോൾ ജൂണ് ഏപ്രില് മാർച്ചല്ലേ, അപ്പോൾ ജൂണൊക്കെ ജൂൺ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേനും മഴയൊക്കെ തുടങ്ങും. അപ്പം ഇവിടെ ഒടുക്കത്തേതാവും എന്താ പറയുക, വെള്ളം പെട്ടെന്ന് ഇറങ്ങിയിട്ടും ഇതായിട്ടൊക്കെ ആവും. അപ്പോൾ ആ ടൈമിലേക്ക് വരുന്ന ആൾക്കാർ സൂക്ഷിക്കുക. പിന്നെ അപ്പോൾ കുറച്ച് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. മഴക്കാലം ആകുമ്പോൾ കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എന്തായാലും അങ്ങനത്തെ വലിയ കൺട്രോളും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാൽ തന്നെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് അത്യാവശ്യം വലിയ ചില ഭാഗത്തൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വലിയ സീനൊന്നുമില്ല കയറാനും. മഴക്കാലത്ത് ചിലപ്പോൾ സീനൊക്കെ ആവും. എന്നു വെച്ചാൽ കൂട്ടത്തോട് വന്നിട്ട് നമ്മൾ ഈ വെള്ളം ആസ്വദിക്കുമ്പോഴല്ലോ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ തോന്നലല്ലോ. പാറപ്പുറത്ത് കയറണം അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, വെള്ളത്തിൽ നടക്കണമൊക്കെ ഒരു തോന്നല. ആ തോന്നലൊക്കെയാണ് ഇവിടെ എന്ത് പ്രശ്നമാകും. കാരണം വെച്ചാൽ അപ്പോൾ പിന്നെ ഒഴുക്കലിലൊക്കെ പെട്ടിട്ട് അങ്ങനെ അവിടെ പോവും. പിന്നെ ഇപ്പോൾ ഒരാൾ ഒഴുക്കിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിടിച്ചാൽ കിട്ടില്ല. കാരണം വെച്ചാൽ അമ്മാതിരി ഒഴുക്കുള്ള ഒരു ഏരിയ ആണിത്. ഫുള്ള് പാറക്കെട്ടും പിന്നെ ഇവിടെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഒഴുക്കാണ്. നമ്മൾ ഇറങ്ങണ ചില കണ്ടങ്ങൾ ബാക്കിൽ സ്റ്റെപ്പ് ഉണ്ട്. ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഷെബീറുണ്ട് കേട്ടോ. നേരെ നമ്മൾ ഇറങ്ങി പോണ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്കാണ് പോയൊക്കെ. ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോണ വഴി കേട്ടോ. ഫുള്ള് ഇറങ്ങത്തുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴക്കാലം ഇവിടെ ആകെ സ്റ്റെപ്പും ഒഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചാൻസ് കണ്ടിട്ട്. ഷെബീർ അത് മുന്നിൽ ഇവരുടെ മുന്നിൽ എങ്ങനെ നടക്കുന്നുണ്ട്, ഇത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞു. ഇവിടെ ആകെ എന്താ പറയുക വലിയൊരു സെറ്റപ്പ്. ഇവിടെ കമ്പിയും കാലും ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതിനുള്ള എന്താ പറയുക ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു ഇതൊക്കെ കൊടുക്കണം ശരിക്ക്, അതിവിടെ കാണാനല്ലോ. ഒരു ചെറിയ മേലെ നിന്ന് കാഴ്ച കാണാനുള്ള സെറ്റപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്കിയത്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഉള്ള ഫുള്ള് പാറയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു ആകർഷണവും. ഫുള്ള് പാറ കേട്ടോ. ഇത്ര പാറ എന്ന് നമ്മൾ എണ്ണിയാലൊന്നും കിട്ടൂല അമ്മാതിരി പാറകളുണ്ട്. ആ ഷെബീറോടെ പോസ്റ്റിങ് തുടങ്ങി കേട്ടോ. അതാ പറഞ്ഞു പാറ പാറ എടുത്ത് പാറകൾ എണ്ണിയാൽ തീരൂല എന്ന് പറഞ്ഞതാ കേട്ടോ. ഒരു ലോഡ് പാറകളുണ്ട് സത്യം. ഷെബീറ ഇങ്ങനെ പാറകൾ ഇവിടെ തന്നെ ഉള്ളു കേട്ടോ. ഏ ഇത്ര പാറ ഞാനും കണ്ടിട്ടില്ല. കുറേ അവിടെ ഇവിടെയൊക്കെ പോയിക്കണെങ്കിലും ഇത്രത്തോളം പാറകെട്ട് എവിടെയും കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകതയാണ് തോന്നുന്നത്. രണ്ടമ്മാനും പാറകെട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ അവിടെയൊക്കെ ഞാൻ പറയില്ലേ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു കമ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ നിന്നിട്ട് ആദ്യമൊക്കെ കാണാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നത് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ഒന്നും അറിയില്ല. അവിടെ കമ്പി അറ്റ ഇതൊക്കെ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുണ്ട്. കാരണം കുറച്ച് കാലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തിയിരുന്നു. മേലിന് കാണാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയതാണെന്നൊന്നും അറിയില്ല. എന്തായാലും അതൊക്കെ ഉണ്ട് അവിടെ. ഷെബീർ ഇറങ്ങി ഇറങ്ങി വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇറങ്ങുന്നത്. വെള്ളം നമ്മൾ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ദമ്മാവും.
അതായത് നല്ല ശക്തി ഉണ്ടാവും വെള്ളത്തിന്. ഞാൻ കുറച്ച് മുന്നേ ഇവിടെ ഒരു മഴക്കാലത്ത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്തിൽ വന്നേ ഇങ്ങോട്ട്, കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലത്തിൽ വന്ന് ആ അത് നല്ല വെള്ളം കേട്ടോ. മഴക്കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഉടുത്തമുട്ട മഴക്കാലം, ആ മഴയുള്ള ടൈമിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അന്ന് എനിക്ക് ഇറങ്ങാൻ പേടിയാണ്, കാരണം വെച്ചാല് വെള്ളത്തിന്റെ സൗണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ ഇങ്ങനെ, അതായത് നല്ല സൗണ്ടാ. അപ്പൊ വെള്ളത്തിന്റെ സൗണ്ടിന്റെ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ആ അത്യാവശ്യം ഉണ്ട്, ഇനി വെള്ളത്തിൽ ഇറങ്ങി ശരിയാ വിചാരിച്ചിട്ട്. അത്രത്തോളം സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ തന്നെ വന്ന് ഇങ്ങനെ ഇവിടെ ഒക്കെ നിന്നു തോന്നുള്ളൂ, വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പോയില്ല. കാരണം വെച്ചാൽ നമുക്കറിയാലോ വെറുതെ തന്നെ ഇറങ്ങാറുണ്ടാക്കണേ. സംഭവം നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇറങ്ങി ഒന്ന് അടിയൊക്കെ ഒന്ന് നോക്കട്ടോ. ഇവിടുത്തന്നെ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലത്തെ പാറേൻ്റെ ടൈപ്പ് ഇങ്ങനെ ചെടിയോടെ ഒരു ഇതിന് പോയി പോസ്റ്റുണ്ട്. അതിനപ്പോൾ അതിൻ്റെ ഉള്ളിലെന്തോരേ നല്ല രസമുണ്ട് കാണാൻ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കണേ. ഇതേപോലെ ചാടി ചാടി ഓരോ പാറിൻ്റെ കാര്യം കൂടി ചാട്ടാ ആദ്യം, എന്നിട്ടാണ് അവിടെ എത്താൻ പറ്റുള്ളൂ എന്തായാലും. ഷെബീർ എന്താടാ പാറ ഏറ്റ? ഷെബീർ പാറ തലയിലേറ്റുണ്ട് കേട്ടോ. യാ മോനെ ഇതെന്താടാ, ഇത് പുല്ലു അലാക്കിന്റെ ഒരു പാറ കേട്ടോ. ആ അത് ഞാൻ കാണിച്ചത്, ഇത് പുറത്തുനിന്ന് കാണുമ്പോഴത്തെ രസം കിട്ടുള്ളൂ. ഇത് എന്നാള് അലാക്കിന്റെ രണ്ട് പാറയാണ്. ഷെബീറിന്റെ നൃത്തം കാണുമ്പോ എന്തോ പാറ തലയിലേക്ക് ഉണ്ടാക്കിണ്ടല്ലേ. ഇത് ഭയങ്കര സംഭവട്ടെ എന്തായാലും. ഇത് ഇറങ്ങണമെങ്കിലാണ് പണിയുള്ളത്. സത്യത്തിന് ഇവിടെ ഇറങ്ങനെ ഓ ഇതൊരു ഗുഹ ആ സംഭവം ഒരു ഗുഹ പോലെ കേട്ടോ. ഗുഹ മാതിരിയാണ് കേട്ടോ. കൊറേ ഈ പാറ ഉണ്ട്, ഈ പാറ ഇത് എല്ലായിടത്തും തടഞ്ഞു നിൽക്കണ പോലെ കേട്ടോ. കേട്ടോ ഈ ഭാഗത്ത് തടഞ്ഞു നിൽക്കണ കേട്ടോ. ഇതിന്റെ ഈ ഭാഗത്തൊക്കെ തടഞ്ഞു നിൽക്കണ പോലെ ഇവിടെ കേട്ടോ. ഈ മൂലയിൽ ഇതേപോലെ ഒരു തടവുള്ള പോലെ ഇങ്ങനെ, അതായത് ഇതിന്റെ രണ്ടിന്റെ ഉള്ളിൽ ഈ പാറ വെട്ട പോലെ കേട്ടോ തൂങ്ങിക്കണോ. ഉള്ളിൽ കൂടെ ഇപ്പോൾ സത്യത്തിന് മഴക്കാലത്ത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങല് നടക്കൂല. എന്തായാലും ഈ ഞങ്ങൾ വന്ന ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം അല്ലേ മഴക്കാലത്ത് ഇങ്ങോട്ട് അടുക്കൂല, ഈ ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ രണ്ടു മൂന്ന് മാസത്തിന് നോക്കണ്ട, നമുക്ക് ഇവിടെ ഇഷ്ടം പോവാ. ഇവിടെ നിൽക്കുമ്പോ തന്നെ ആകലേ പേടിയാണ്. ഇവർ അങ്ങനെ ഒരു സംഭവം പൊളിയല്ല. ഷെബീർ മറ്റേ കിടന്ന് പായുണ്ട് എല്ലായിടത്തും കൂടി, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അറിയില്ല, എല്ലായിടത്തും കിടന്ന് പായാണ്. നമ്മള് ബാക്കിലും പായുണ്ട്, പക്ഷെ നമ്മക്ക് അത്ര ഇട്ടിട്ടില്ല. ഷെബീർ നല്ല വാമായിട്ട് പായുണ്ട് കേട്ടോ. മോനക്ക് ഇതൊന്നും പ്രശ്നമല്ലോ ഉണ്ടാവും. ഇതെന്താടാ കര ചാടി പഠിച്ച? ഇവിടുത്തെ ഇവിടുത്തെ നല്ല നേക്കണ്ട കാണാൻ വെള്ളം കേട്ടോ. അവിടെ എന്നെ വരുന്നുണ്ടെങ്കിൽ രസമുണ്ട് കാണാം കേട്ടോ. അവിടെ രണ്ട് പാറ നിൽക്കണോ ഇങ്ങനെ കുത്തനെ രണ്ട് ചെരിഞ്ഞ്, നല്ല രസമുണ്ട് കാണാം. ഷെബീർ വീണ്ടും റെസ്റ്റ് എടുത്തോ. അത് കണ്ടങ്ങള് കല്ലിന്റെ ഭംഗിയാണ് കാണിച്ചത്. ഷെബീർ ആ സാധനം കാണിച്ച കണ്ടോ, എന്തൊരു കാണിച്ച ഓ ചാടലടാ സാധനം കാണിച്ച. ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പാറക്കല്ലുകള്. എന്താ ഇതിന്റെ ഒരു ഭംഗി. ഇവരാ കിക്ക ഓ ഇത് നമ്മളെ ഒരല് മറ്റേ ഒരല്ലേ പറയാ നമ്മള് ഇതില് ആ അരഞ്ഞ ഏക്കാരല്ല അത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ആകൃതി ഉണ്ട് കേട്ടോ. സംഭവം ഏഹ് രസമുണ്ടല്ലേ കാണാന്. ആ രസമുള്ള സംഭവം വെയിറ്റ് ഉണ്ടല്ല. ആ വെയിറ്റ് ഉണ്ട് കാണാൻ നല്ല രസമുണ്ട്. വെള്ളം കറുത്ത് ഇത് നല്ല രസമുണ്ടല്ലേ കാണാ. സംഭവം നല്ല രസമുണ്ട്. ഇവിടെ കുറച്ച് അതേപോലെ ചെറിയ ചെറിയ കുറച്ച് വേറെ ഉണ്ട്. എന്റെ ഇടയിൽ മഞ്ഞ പീസ് കൊണ്ടിട്ട് കാണാനല്ലേ ഭംഗിയുണ്ട് എന്തായാലും. ആ അത് വേറെ ഒരു വൈബ് സാധനം. ഏയ് രസമുണ്ട് പടച്ചോന്റെ ഓരോ കുതിരത്ത് അല്ലേ. എന്താ അതിനൊക്കെ ചുരുക്കത്ത് വെച്ചിട്ടാ സൗണ്ട് ഇല്ലേ, സൗണ്ട് ഉണ്ടാവില്ലേ. ഷെബീർ പണ്ട് മറ്റേതിലുണ്ടല്ലോ ഹരീഷ്, ഹരീഷിന്റെ വ്ളോഗിലുണ്ട് ഇതേപോലെ ഒരാള് മറ്റേ പാറകല്ല് ഇത്ര വെയിറ്റ് ഉള്ള എടുത്ത് പൊന്തിക്കണത് പോലെ ഷെബീർ അടുത്ത് അമ്മാരാടുണ്ട്. ഏ ഗൈസ് തേങ്ങാകല അത് കയ്യിന്ന് വേണ്ട കാൽമു പോകൂ. ഓ എടാ അടുക്കളു. പിന്നെ ആ കാണുന്ന ഭാഗത്ത്, അതായത് അവിടെ ആ കോട മൂടി ആ ഒരു ഭാഗം, അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം എന്താ പറയുക ആ മലയുടെ മുകളിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങും.
അങ്ങനെ വെള്ളം ഇറങ്ങുമ്പോഴാണ് ഇവിടെ സാധാരണ എന്താ പറയുക, ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആയാലും അങ്ങനെ. അതായത് അവിടെ ആ ഭാഗത്തെങ്ങാനും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് പ്രതികൂലമായിട്ട് ഇവിടുത്തെ ബാധിക്കും. അപ്പോഴാണ് ഇവിടെ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു മഴക്കാലത്ത് വന്നിട്ട് ചിലപ്പോൾ അവളെ ഇറങ്ങുന്ന ടൈമിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളത്തിന് വലിയ ശക്തി ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഇപ്പോൾ കാണാം അവിടെ എങ്ങാനും വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളത്തിന് കോഴ്സ് കൂടും. പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ തോന്നില്ല, പെട്ടെന്ന് സ്പീഡ് കൂടിയിട്ട് വെള്ളം വേറെ രൂപയിൽ എന്താ രൂപത്തിലാവും. അത് വെള്ളം പൊതുവെ എങ്ങനെയാണ്, വെള്ളത്തിന് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതൊന്നല്ല, വെള്ളം നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ്, നമുക്ക് സംഭവം അറിയാം. അപ്പം അതുപോലെ ഇവിടുത്തെ അവസ്ഥ. അതായത് നമ്മൾ എന്താ പറയുക, വെള്ളത്തിലിറങ്ങി നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയൊരു മുഖം കഴുകട്ടോ. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ, ഈ പാറിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന വെള്ളത്തിന് എന്തായാലും പൊതുവെ തണുപ്പ് കൂടുതലോ. ചെറിയ തണുപ്പില്ലടാ വെള്ളം, തണുപ്പില്ലല്ലോ, നല്ല തണുപ്പ്, വെള്ളം നല്ല തണുപ്പാക്കാൻ കേട്ടോ. പാറിൻ്റെ ഉള്ളിൽ കൂടി വരുന്നുണ്ടല്ലോ, ആ അതുകൊണ്ട് ഉഷാറാണ്, വളരെ നല്ല തണുപ്പുണ്ടാവും, അതൊരു ഉള്ള കാര്യമാണ്. പിന്നെ ചെറിയ ഇവിടൊക്കെ ചെറിയ എന്താ പറയുക, ഒരു കറുത്ത ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും ഈ ഭാഗത്ത് ഒരു ചെറിയ ഇതുണ്ട്. ബാക്കി അവിടുന്ന് ഒരു കറുത്ത കളറിന് വെള്ളത്തിനില്ലേ, കറുത്തൊരു കളറുണ്ടല്ലേ, അതെന്താന്നാവോ, ആ ചെറിയൊരു കറുത്ത കളറുണ്ട് വെള്ളത്തിന്. അത് മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല, മഴക്കാലത്ത് നല്ല ക്ലിയർ ആവും, മഴക്കാലാവുമ്പോൾ നല്ല ക്ലിയർ ആവും, മഴക്കാലത്ത് നല്ല ക്ലിയർ ആവും കേട്ടോ. ഇപ്പൊ ചെറിയൊരു കറുത്തൊരു ഇതില് എന്താ പറയാ, പക്ഷെ വള്ളം നല്ല ഇതാവും. പക്ഷെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു കറുത്ത ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്, പായലൊക്കെ ഉള്ള പോലെ അങ്ങനത്തെ ഒരു ഇത് ഫീലിംഗ് കേട്ടോ. അപ്പൊ ചെങ്ങന്മാരെ, ഒരാളൊരു ഈ ടൈമിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള കാര്യങ്ങൾ എന്താ പറയുക, കുളിക്കുകയൊക്കെ ചെയ്യാം, ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എന്താ പറയുക, മഴയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കുളിക്കാനും അങ്ങനത്തെ എന്താ പറയുക ഉന്മാദ പരിപാടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ടൈമിൽ വരികയാണ് നല്ലത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എന്താ പറയുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.